നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇന്നലെ വിജയകരമായിട്ട് ലാൻഡ് ചെയ്തു. അതിന്റെ ലൈവ് കണ്ടതിന് ശേഷവും കൂടാതെ മറ്റു വീഡിയോകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകൾക്കും സംശയങ്ങളുണ്ട്. ആ സംശയ നിവാരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഹായ്, വൈദ്യരാജ്യ ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ചന്ദ്രയാൻ എന്ന പേരിലാണ് പ്രചരിച്ചത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതുപോലെ ഭൂമിയിൽ നിന്ന് ചന്ദ്രയാൻ ചന്ദ്രന്റെ ഓർബിറ്റ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കുമോ? ഇല്ല. ചന്ദ്രനുള്ളത് ഏകദേശം 400,000 കിലോമീറ്റർ ദൂരെയാണ്. വീഡിയോയിൽ ചന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഈ കുഴികളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പേടകത്തിന്റെ വലിപ്പം ഏതാണ്ട് 50 കിലോമീറ്റർ ആണ് എന്നറിയാം. അതിന്റെ വലിപ്പം മാത്രം ഇത്രയും വലിയൊരു പേടകമൊന്നും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കില്ല. അത് കാരണം തന്നെ ചന്ദ്രന്റെ അടുത്തല്ല ഇതെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് ഭൂമിയിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് എന്നിരിക്കട്ടെ, കാരണം ഇതിൽ ഇന്ത്യയുടെ പതാക കാണാം, ഈ പതാക പറക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിലായിരിക്കാം, ഏകദേശം 100 കിലോമീറ്റർ അടുത്തെങ്കിലും. ഈ പേടകത്തിൽ പറക്കുന്ന പതാകയുടെ കൂടെ സോളാർ പാനലും വിടർത്തിയിരിക്കുന്നത് കാണാം. അങ്ങനെ ഒരു പേടകത്തിന് അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റിന് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ഈ സോളാർ പാനലും വിടർത്തിക്കൊണ്ട് യാത്ര ചെയ്യാണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം അത് 7-8 കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, അത്രയും സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. കൂടാതെ ഒരു പതാക ഇതുപോലെ പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടല്ല ചന്ദ്രയാൻ പോയിരിക്കുന്നത്. അത് കാരണം തന്നെ ഇത് ഫേക്ക് വീഡിയോ ആണെന്ന് നിസ്സംശയം പറയാം. ആരോ ഇത് 3D സ്റ്റുഡിയോയിലോ മറ്റും ഉണ്ടാക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നതാണ്. പല ആളുകൾക്കും ചന്ദ്രയാൻ ലൈവ് കണ്ടതിന് ശേഷമുണ്ടായ ഒരു സംശയമാണ് ഇതിൽ കാണിക്കുന്ന പേടകവും ലാൻഡിങ്ങും എല്ലാം റിയൽ ആണോ എന്ന്, ഇത് ആരാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന്. ശരിയാണ്, ഇത് ആരും ഷൂട്ട് ചെയ്തിരിക്കുന്നതല്ല, റിയൽ ആയിട്ടുള്ളതുമല്ല, ഇതൊരു ഗ്രാഫിക്സ് മാത്രമാണ്, കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഗ്രാഫിക്സ്. നമ്മളെല്ലാം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ വിമാനം എവിടെയാണ്, അതിന്റെ ലൊക്കേഷനും വിമാനം തിരിയുന്നതും എല്ലാം സ്ക്രീനിൽ കാണിക്കും. അതെങ്ങനെയാണ്? ആ സ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പ് എടുത്ത് വിമാനം 3D ആയിട്ടുണ്ടാക്കി വിമാനത്തിന്റെ ലൊക്കേഷൻ ഇപ്പോൾ എവിടെയാണ്, അത് എത്ര സ്പീഡിലാണ്, എത്ര ഉയരത്തിലാണ്, എത്ര ചരിഞ്ഞാണ് പോകുന്നത് എന്നെല്ലാം വിമാനത്തിൽ നിന്ന് നേരിട്ട് അറിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമാണ് ഇത്. അതുപോലെ തന്നെയാണ് ചന്ദ്രയാന്റെ കാര്യത്തിൽ. ചന്ദ്രന്റെ മാപ്പുണ്ട്, ചന്ദ്രയാൻ പേടകത്തിന്റെ 3D ഉണ്ട്, പേടകം ഓരോ സമയത്തും ഉള്ളത് ചന്ദ്രന്റെ ഏതു ഭാഗത്താണെന്ന് അറിയാം, എത്ര സ്പീഡിൽ പോകുന്നു എന്നറിയാം, എത്ര ദൂരത്താണ് എന്നറിയാം, എത്ര ആംഗിളിലാണ് എന്നറിയാം, കൂടാതെ ഏതൊക്കെ എഞ്ചിനാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നും അറിയാം. ഈ ഡേറ്റകളെല്ലാം ഉപയോഗിച്ചിട്ട് അപ്പോൾ കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തുണ്ടാക്കുന്ന വീഡിയോ മാത്രമാണിത്. ഈ വീഡിയോ ഫേക്ക് ആണോ എന്ന് ചോദിച്ചാലല്ല, അത് നമുക്ക് വിഷ്വലായിട്ട് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു ഉപാധി മാത്രമാണിത്. അപ്പോൾ ഇത് റിയൽ ആയിട്ടുള്ളതല്ല, ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ്. എന്നാൽ ചന്ദ്രയാൻ പേടകം അവിടെ ഇറങ്ങുന്നതിന് മുന്നേ ചില ഫോട്ടോസ് എല്ലാം എടുത്തിരുന്നു, കൂടാതെ തന്നെ അത് ലാൻഡ് ചെയ്യുമ്പോഴും അതിന് താഴെയുള്ള ഫോട്ടോസ് എല്ലാം എടുത്തിരുന്നു. ഇതെല്ലാം റിയൽ ആണ്. ഇനി ചില ആളുകൾക്കുള്ള സംശയമാണ്, ചന്ദ്രയാൻ അവിടെ ലാൻഡ് ചെയ്തു, ഇനി എന്തൊക്കെയാണ് പരിപാടികൾ, എത്ര നാൾ ഇത് വർക്ക് ചെയ്യും? ചന്ദ്രയാൻ 3 ലാൻഡിങ് പലരും കണ്ടിരിക്കും. ഇത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ സൂക്ഷിച്ചിരുന്ന ഒരു റോവർ, ചെറിയൊരു വാഹനം പുറത്തേക്ക് ഇറങ്ങി. അതിന്റെ റിയൽ ആയിട്ടുള്ള ഫോട്ടോസ് ആണ് ഇത്. ഇതൊരു കുഞ്ഞൻ വാഹനമാണ്. ഈ വാഹനവും അതുപോലെ തന്നെ ലാൻഡറും ചേർന്നാണ് പല പരീക്ഷണങ്ങളും അവിടെ ചെയ്യുക. ചന്ദ്രന്റെ ഉപരിതലത്തിനെ പറ്റിയും ചന്ദ്രന്റെ മണ്ണിന്റെ പ്രത്യേകതകളും അതിലെ മിനറൽസും അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇത് പഠിക്കും. ഈ ലാൻഡർ ഇറങ്ങിയ ഭാഗത്ത് ഇന്നലെയാണ് ഒരു പകൽ തുടങ്ങിയത്. ചന്ദ്രനിലെ ഒരു പകൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 14 ദിവസം. ഈ 14 ദിവസങ്ങളായിരിക്കും ലാൻഡറും റോവറും അവിടെ പരീക്ഷണങ്ങൾ ചെയ്യുക. അതാണ് ISRO ഇപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ചന്ദ്രനിലെ രാത്രിയായിരിക്കും. 14 ദിവസം പകലും 14 ദിവസം രാത്രി. ഈ രാത്രി എന്ന് പറഞ്ഞാൽ അവിടെ കൊടും തണുപ്പായിരിക്കും, -100°C എല്ലാം വരും. എന്നാൽ പകലത്തെ താപനില +100°C, 200°C ഡിഫറൻസ് വരും. അത് കാരണം തന്നെ നമ്മുടെ സർക്യൂട്ട് ബോർഡുകൾ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം പ്രവർത്തിക്കുമോ എന്ന് അറിയില്ല. ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ 14 ദിവസം താണ്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രകാശം വരുന്ന സമയത്ത് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ അതൊരു ബോണസ് ആയിട്ട് എടുക്കും. നമ്മുടെ പ്രധാന ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ചന്ദ്രനിൽ പോയിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും വിജയിച്ചു. റോവർ പുറത്തിറങ്ങുന്നതാണെങ്കിൽ അതും വിജയിച്ചു. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ ക്ഷേപണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണ വിജയം എന്ന് തറപ്പിച്ച് പറയാം. जी हाँ, आप अपनी स्क्रीन पे देख सकते हैं कि हम लैंडर मॉड्यूल पीपल आर अप्लॉडिंग लेट अस ऑल वेट टू हियर. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യുക. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.